നമുക്ക് എടുക്കാനുള്ളത് അവാമിലു നഷ്അത്തി റിവായത്തി വൽ ഖിസ്സത്തിൽ ഖസീറത്തിൽ അറബിയത്തിൽ ഹദീസ. നോവലിന്റെ ഉത്ഭവം, അതിന് പ്രേരകമായ കാര്യങ്ങൾ, നോവൽ ഉണ്ടാവാൻ പ്രേരകമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെറുകഥകളും ആധുനിക അറബിക് സാഹിത്യത്തിലെ ചെറുകഥകളും നോവലുകളും ഉണ്ടാവാനുള്ള കാരണം. വഖദ് ബദഅ തതവ്വുറുൽ ഫന്നിൽ ഖിസസിയ്യി ഫിൽ അദബിൽ അറബി. അറബിക് സാഹിത്യത്തിൽ കഥ എന്ന കല അതിൻ്റെ പുരോഗമനം ആരംഭിച്ചു. ഫി അസ്രി നഹ്ലത്തിൽ അറബിയത്തിൽ ഹദീസ. ആധുനിക അറബിക് വിപ്ലവ കാലഘട്ടത്തിലാണ് അറബി സാഹിത്യത്തിൽ കഥ എന്ന കലക്ക് ഒരു പുരോഗമനം കിട്ടിയത്. അപ്പോ ആധുനിക ലോകത്ത് ഈ അറബിക് സാഹിത്യത്തില് കഥക്ക് സ്ഥാനം കിട്ടിയത് എപ്പോഴാണ്? മുന്തു മുൻതസിഫിൽ കർണി താസി ആശർ, 19-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ. 19-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ. ഹൈസു അസ്ഹമൽ അദീദു മിൻ റുവാദി നഹ്ലത്തിൻ അദബിയ. സാഹിത്യ വിപ്ലവത്തിന്റെ ഒരുപാട് നായകന്മാർ അതിൽ പങ്കുവഹിച്ചു, അസ്ഹമറിനെ പങ്കുവഹിച്ചു, അല്ല അദീദ് എന്നാണ് ഒരുപാട് ആൾക്കാർ. മിൻ റുവാദി നഹ്ലത്തിൽ അദബിയ, സാഹിത്യ വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച ഒരുപാട് ആൾക്കാർ അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. ഫി നുമൂവി തത്തവ്വുരി ഫന്നിൽ ഖിസ്സ, ഈ കഥ എന്നുള്ള ഈ കലയെ വളർത്തുന്നതിൽ അവർ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇസ്തിജാബത്തൻ ലി തത്തവ്വുരിൽ മുജ്തമഇൽ അറബി, അറബിക് സമൂഹത്തിന്റെ പുരോഗമനത്തിന് മറുപടി എന്നാണ്. വ സമറത്ത മിൻ സിമാരി നഹ്ല, ആ ഒരു വിപ്ലവത്തിന്റെ ഫലം എന്നാണ്. വ മൽഹറം മിൻ മല്ലാഹിരിഹ, വദാലിക ബി തഅ്സീരി മിൻ ഇദ്ദത്തി അവാമിൽ അബ്റസുഹ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, കഥ എന്ന് പറയുന്ന ഒരു കല രൂപപ്പെട്ടു വന്നതിലുണ്ടായ ഒരുപാട് പ്രേരകങ്ങൾ, ആ പ്രേരകങ്ങൾ മൂലമാണ്, ആ പ്രേരകങ്ങളുടെ സ്വാധീനമാണ് എന്ത്, കഥ എന്ന കല ഇങ്ങനെ രൂപപ്പെട്ടു വരാൻ കാരണം. അത് ആ പ്രേരകങ്ങളാണ് ഇപ്പൊ പറയുന്നത്. ഒന്ന്, അൽ മൗറൂസ് സർദിയുൽ അറബി, ഒന്ന് അറബിക് പാരമ്പര്യം എന്താ പറയുക, അനന്തരവുമായിട്ട് കിട്ടിയത് അല്ലെ. അറബിക് പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറബികൾ പൊതുവെ സാഹിത്യത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ പദ്യത്തിലായിരുന്നു പണ്ട് കാലങ്ങളില്, പിന്നെ അത് ഗദ്യത്തിൽ പ്രസംഗത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും പുതിയ മേഖലകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോ ഉമ്മത്തുൽ ലഹ ദാക്കിറത്തും സർദിയത്തും ഗനിയ, അപ്പോൾ ഒരു എന്താ പറയാ, വളരെ സമ്പന്നമായിട്ടുള്ള ഒരു പാരമ്പര്യമായ ഒരു ഓർമ്മശക്തിയുള്ള ഒരു പാരമ്പര്യമുള്ള ആൾക്കാർ. ലാബുദ്ദൻ തുഫീദ മിൻ ദാക്കിറത്തിഹ ഫി ഉസൂരിഹൽ മുതജദ്ദിദ, അങ്ങനെ എന്താ പറയാ, ഒരു സമ്പന്നമായി നിൽക്കുന്ന ഒരു സാഹിത്യ പാരമ്പര്യമുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും എന്താണ്, അവരുടെ ആ ഒരു പാരമ്പര്യത്തിൻ്റെ ആ ഒരു പ്രയോജനം ഈ പുതിയ കാലഘട്ടങ്ങളിലും അതിൻ്റെ ആസാറുകൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ പറ്റും. സാഹിത്യപരമായിട്ടുള്ള ഒരു എന്താ പറയാ, രുചി അഭിരുചി അറബികളിലുണ്ട്, അതിൻ്റെ പാടുകൾ അവശിഷ്ടങ്ങൾ ഈ ആധുനിക തിയോസൂരിഹിൽ മുത്തജദ്ദിദ് എന്ന പുതിയ കാലഘട്ടങ്ങളിലും എന്താക്കാൻ പറ്റും, അവർക്ക് അവരുടെ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന് ലോകത്തിന് പ്രയോജനം ചെയ്യിക്കാൻ പറ്റും. അപ്പോ ഒന്നാമതായിട്ട് ഈ കഥകൾക്ക് അറബിക് സാഹിത്യത്തിൽ എന്താ പറയാ ഒരു സ്ഥാനം കിട്ടാനുള്ള, ആധുനിക കാലഘട്ടത്തിൽ ഒരു സ്ഥാനം കിട്ടാനുള്ള കാരണം, ഒന്നാമത് അറബികൾക്കുണ്ടായ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു അനന്തരാവകാശമാണ് ഇത് സാഹിത്യത്തിലുള്ള ഒരു അഭിരുചി എന്നുള്ളത്. രണ്ടാമത് എന്താണ്, ഇതൊക്കെയാണ് ഇനി മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. അ തർജുമത്ത് വൽ ഇത്തിലാഉ അല റിവായത്തിൽ ഔറുബിയ, യൂറോപ്യൻ നോവലുകളെ മനസ്സിലാക്കുക, അതിനെ കുറിച്ച് പഠിക്കുക, അത് തർജുമ ചെയ്യുക, ഇതൊക്കെ കാരണത്താലാണ് ഇത് അറബികൾ കഥ എഴുതാൻ തുടങ്ങിയത്. ഫഖദ് ഷഹീദത്ത് തിൽക്കൽ മർഹലത്ത് ബവാദിറുൽ ബിഅസാത്തിൽ ഇൽമിയ, ഈ ഒരു ഘട്ടത്തിന് സാക്ഷ്യം വഹിച്ചത്, ഇങ്ങനെ ഒരു സംഭവം ഫസ്റ്റായിട്ട് കാണുന്നത് ഷഹീദത്തിൽക്കൽ മർഹല എന്ന
ഈ ഒരു ഘട്ടത്തെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് ആരാണ്? ബവാദിറുൽ ബിഇസാത്തിൽ ഇൽമിയ, വൈജ്ഞാനിക നിവേദക സംഘങ്ങളിലെ ആരംഭക്കാരാണ്. അതായത് നിവേദക സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അറബിക് രാഷ്ട്രങ്ങളിൽ നിന്നും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് പറഞ്ഞയക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ആദ്യമായിട്ട് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത്. അവിടെ അവർ പോയിട്ട് ആ യൂറോപ്യൻ സ്റ്റൈലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുകയും അത് ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കല തുടങ്ങാനുള്ള വേറൊരു കാരണം. അതുപോലെ തഹ്സീരിൽ മദാരിസി തംശീരിയത്തില്ലത്തി അല്ലമത് ബില്ലുഖാത്തിൽ അജ്നബിയ, വിദേശ ഭാഷകൾ പഠിപ്പിക്കുന്ന മദ്രസകളുടെ സ്വാധീനം. മിമ സമഹ, അവരെന്താക്കി? വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. ബിത്തിലായി ബാദി ദിവായത്തിൽ ഔറുബിയത്തില്ലത്തി കാനത് ഫി അഫ്ളി ഹാലത്തിഹ, ഏറ്റവും നല്ല അവസ്ഥയിലുണ്ടായ ഉണ്ടായിരുന്ന, അതായത് ആ സമയത്ത് അന്ന് ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ചില യൂറോപ്യൻ ഗ്രന്ഥങ്ങൾ വായിക്കാനൊക്കെ അനുവാദമുള്ള വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ചില സ്ഥാപനങ്ങൾ, കോളേജുകള്, മദാരിസുകളൊക്കെ ഇതേപോലെ തുറക്കപ്പെട്ടു അറബിക് രാഷ്ട്രങ്ങളിൽ. അവിടെ നിന്നിട്ട് യൂറോപ്യൻ ഗ്രന്ഥങ്ങൾ അവിടെ ആ കുട്ടികൾക്കൊക്കെ വായിക്കാനുള്ള അനുവാദം നൽകപ്പെട്ടു. അപ്പൊ ഇതിൻ്റെയൊക്കെ സ്വാധീനം കാരണത്താലാണ് കഥയുമായി അറബികൾ ബന്ധപ്പെടാനുള്ള മറ്റൊരു കാരണം. നമ്മൾ പറഞ്ഞല്ലോ 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടുകൂടിയാണ് അറബികൾ കഥ എന്ന കലയിൽ എന്താകുന്ന ഫോക്കസ് ചെയ്യുന്നത്. അതിനുള്ള കാരണങ്ങൾ ഒന്നാമത്തത് അറബികളുടെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു അവർക്ക് സാഹിത്യത്തിനോടുള്ള ഒരു ടേസ്റ്റ്. രണ്ടാമത്തത് എന്താണ്? അറബികൾ, അതായത് അറബികളിലെ പല വിദ്യാർത്ഥികളും എന്തായി നോവലുകൾ, യൂറോപ്യൻ ഇംഗ്ലീഷ് നോവലുകൾ വായിക്കാനും തർജ്ജുമ ചെയ്യാനും തുടങ്ങി. മൂന്നാമത്തെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തഹവ്വുലാത്തുൻ നഹ്ളത്തി വദഫാഉ തഖദ്ദും, എന്താ പറയാ, ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ, അതുപോലെ പുരോഗമനത്തിലേക്ക് തള്ളിവിടുന്ന ഒരുപാട് കാരണങ്ങൾ. ലോകം മൊത്തം പുരോഗമിച്ചുകൊണ്ടിരിക്കുക, അതും ഒരു കാരണമാണ്. എല്ലായിടത്തും സാഹിത്യത്തിനും ഇതിനൊക്കെ എല്ലാ ഭാഷകളിലും പൊതുവെ മൊത്തത്തിൽ എന്താണ് ഒരു പുരോഗമനപരമായിട്ടുള്ള സമീപനങ്ങളാണ് ഉണ്ടായത്. അത് അറബിയിലും പ്രതിഫലിച്ചു. ഇലാഫത്തൻ, ഇത് നമ്മൾ ചേർക്കണം എന്തിലേക്ക്? ഇലൽ ഇൻതിബാഹിലിൽ വാക്യയിൽ അറബി വദറൂറിച്ച് തകീരിഹി, അറബിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയാ ലോകത്തിലേക്കും അതുപോലെ തന്നെ മാറ്റങ്ങളുടെ ഒരു അനിവാര്യത നേരത്തെ പറഞ്ഞു. അതാണ് ലോകത്ത് മൊത്തത്തിൽ മാറ്റങ്ങൾ നടന്നു, ഭയങ്കരമായ രീതിയിലാണ് പുരോഗമനം നടക്കുന്നത് അല്ലെ, ഭയങ്കര സ്പീഡിലാണ് ഓരോ ജനറേഷന്റെ വളർച്ച നടക്കുന്നത്. അപ്പൊ അതിലെന്തായാലും പങ്കാവണം. ഫക്കാനത്തി ദിവായത്തു അഹജ്ജൽ അഷ്കാലിൽ ഫന്നിയത്തിൽ മുറഷഹത്തിൽ ഖിറാഅത്തിൽ മുജ്തമഇ വലി തഅ്സീരി ഫീഹി ആയിരുന്നു. അപ്പോൾ ഒരു നോവല്, ഫക്കാനത്തി ദിവായത്തു നോവല് അഹജ്ജൽ അഷ്കാലി, ഏറ്റവും വ്യക്തമായ ഒരു രൂപമാണ് അൽ ഫന്നിയത്തിൽ മുറഷഹത്തിൽ ഖിറാഅത്തിൽ മുജ്തമഇ, ഒരു സമൂഹത്തിനെ നമുക്ക് പഠിക്കാൻ വേണ്ടി വായിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട കലാപരമായിട്ടുള്ള രൂപങ്ങളിൽ ഏറ്റവും വ്യക്തമായ രൂപമാണ് ഒരു നോവല്. അതായത് ഇപ്പൊ ഒരു ഒരു സമൂഹത്തിനെ കുറിച്ചിട്ടാണ് ഒരു നോവൽ എഴുതുന്നതെങ്കിൽ, നമ്മളിപ്പോ ആ സമൂഹത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ വേറൊന്നും ചെയ്യണ്ട, ആ നോവൽ വായിച്ചാൽ മതി അല്ലേ. ഇപ്പൊ നമ്മളെ കേരളത്തിനെ കുറിച്ച് നമ്മൾക്ക് അറിയണമെങ്കിൽ കേരളത്തിനെ കുറിച്ച് ഏതെങ്കിലും ഒരാൾ എഴുതിയ നോവൽ വായിച്ചാൽ നമുക്ക് കേരളത്തിനെ കുറിച്ചൊരു വ്യക്തമായ ചിത്രം കിട്ടും അല്ലേ. അപ്പോ അതാണ് ഫക്കാനത്തി ദിവായത്തു അഹജ്ജൽ അഷ്കാലിൽ ഫന്നിയ എന്നാൽ കലാപരമായ രൂപങ്ങളിൽ ഏറ്റവും വ്യക്തമായ ഒരു രൂപമാണ് എന്ത്? അൽ മുറഷഹത്തിൽ ഖിറാഅത്തിൽ മുജ്തമഇ, സമൂഹത്തിനെ വായിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട, അതായത് സമൂഹത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും എന്താണ് നല്ലൊരു മാർഗം എന്നുള്ളത് അത് റിവായത്താണ്. റിവായത്ത് എന്ന് പറഞ്ഞാൽ നോവൽ കേട്ടോ. അതേപോലെ തന്നെ വലിയ സീരി ഫീഹി ചെയ്താൽ ആ സമൂഹത്തിൽ പ്രതിഫലനം ചെലുത്താനും കഴിവുള്ളത് എന്തിനാണ്? ഒരു നോവലിനാണ് അല്ലേ. ഇപ്പോഴതിന്റെ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല, കാരണം നോവലിനെ നമ്മളത് ഒരു സിനിമ രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് എത്രത്തോളം സമൂഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളത്, അവിടുത്തെ ആൾക്കാരുടെ മനസ്സിൽ ഹൃദയത്തിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ ഈ സിനിമയും തോന്നില്ലാത്ത കാലത്ത് അത് നോവലിനായിരുന്നു എന്ത് ആ ഒരു പ്രതിഫലനം ഉണ്ടായത്. അടുത്തത് ഇൻതിഷാറു തിബാഅത്തി തതവ്വുറു സഹാഫത്തി,
പത്രത്തിന്റെ പുരോഗമനവും അതുപോലെ തന്നെ പ്രിന്റിംഗ് പ്രസ്സുകളുടെ ഒക്കെ വ്യാപനമാണ് അടുത്തൊരു കാരണം. അത് വിളിച്ചു നെഷറൽ കിസസി റിവായത്തിൽ മുസൽസല, കഥകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇവ റിവായത്തിൽ മുസൽസല കണ്ടിന്യൂ ആയിട്ടുള്ള എന്താ പറയാ നോവലുകൾ ഇതൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റ് കൊടുത്ത മറ്റൊരു കാരണം എന്താണ്, പ്രിന്റിംഗ് അല്ലെ, പ്രിന്റിംഗ് പ്രസ്സുകളുടെ ആധിക്യം, ഇഷ്ടം പോലെ പ്രിന്റിംഗ് പ്രസ്സുകൾ. ഈ ഒരു സംഭവത്തിൽ ബിമാ ഫിഹ അതിലുണ്ട് എന്ത് മിൻ ജാദിബിയത്തിൻ ഒരു ആകർഷണം, തശ്വീഖിൻ ഒരു ആഗ്രഹിപ്പിക്കൽ, തശ്ജീഇൽ ഖാരിഇ എഴുത്തുകാരനെ ധൈര്യപ്പെടുത്തലുണ്ട് അല്ലെ, വായിക്കുന്ന ആളെ ധൈര്യപ്പെടുത്തലുണ്ട്. അല മുതാബഅത്തിൽ വസീലത്തിൽ ഇഅലാമിയ വത്തഫാഉലി മഅഹ, സോഷ്യൽ മീഡിയകളെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് വായിക്കുന്ന ആളെ ധൈര്യപ്പെടുത്തും, അതുപോലെ തന്നെ അതിനോട് ചേർന്ന് സഹകരിച്ച് പോവാനൊക്കെ വായിക്കുന്ന ആൾക്കാരെ ധൈര്യപ്പെടുത്തും അല്ലെ. ഇപ്പൊ പ്രിന്റിംഗ് പ്രസ്സുകൾ ഉണ്ടായപ്പോ എന്തായി, അവര് തന്നെ പരസ്യം കൊടുക്കാൻ തുടങ്ങി. അതായത് ഇപ്പൊ ബുക്കുകൾ ഇറക്കും, അപ്പൊ ഇന്ന വ്യക്തിന്റെ ബുക്ക് ഇത് ഇറങ്ങാൻ പോവെന്ന് പറഞ്ഞിട്ട് അവര് നോട്ടീസ് ബോർഡ് നോട്ടീസ് ഒട്ടിക്കും പല സ്ഥലങ്ങളിലും. എന്താണ് അവര് ഇതിന്റെ വിളംബരം ചെയ്യും, ഇങ്ങനെ ഒരു ബുക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തായി, വായിക്കുന്ന ആൾക്ക് ധൈര്യം കൊടുക്കാന്, വായിക്കുന്ന ആളെ എപ്പോഴും ഈ സോഷ്യൽ മീഡിയ പൊതു എന്താ പറയാ സാമൂഹ്യ മാധ്യമങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചു നിർത്താൻ, അതിനെപ്പോഴും ഫോളോ ചെയ്ത് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി ഈ പ്രിന്റിംഗ് പ്രസ്സുകളുടെ. അഞ്ഞ ആ പ്രിന്റിംഗ് പ്രസ്സുകളൊന്നും ഇല്ലെങ്കിൽ അവസ്ഥ ആലോചിച്ചു, നിങ്ങള് കഥകളൊക്കെ നമ്മൾ എഴുതും, പക്ഷെ അത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ആ എത്തിക്കുന്ന പണി ആരാണ് എടുക്കുന്നത്? ഈ പ്രിന്റിംഗ് പ്രസ്സുകളാണ്. ചില അതായത് ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ഒരു ഒരു ഫിലിം ഇറങ്ങുകയാണെങ്കിൽ അതിനെ ജനങ്ങൾ മുമ്പിൽ എത്തിക്കുന്നത് തിയേറ്ററുകളാണ് അല്ലെ. അപ്പൊ തിയേറ്ററുകൾ ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല അല്ലെ, അത് എടുത്തിട്ട് അപ്പൊ ജനങ്ങൾ മുമ്പിലേക്ക് അത് എത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ അത് നമ്മളത് എടുത്ത് എന്ന് മാത്രമേ അതിന് കാര്യം ഉണ്ടാവൂ. മനസ്സിലാവുണ്ടോ? സംശയം തന്നെ ചോദിക്കണുണ്ടോ? അറിവായത്തിൽ അറബിയത്തു വത്തൂർഹ. ഇനി അടുത്തത് അറബിക്ക് ലേഖനങ്ങൾ അല്ല സോറി നോവലുകൾ, ഈ അതിന്റെ കഥകളെ വിഷയം കഴിഞ്ഞ് ഇനി നോവലുകൾ അതിനെ കുറിച്ചിട്ട് പറയാം. തതവുർ റിവായത്തിൽ അറബിയത്തി ഫിൽ അഖ്താരിൽ അറബിയ, അറബിക്ക് നാടുകളിൽ അറബി നോവലുകളുടെ വളർച്ച, അതിന്റെ പുരോഗമനം. അ റിവായത്തു അമലുൻ ഫന്നിയുൻ നസരിയുൻ, നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമലുൻ ഫന്നിയുൻ നസരിയുൻ, ഒരു ഗദ്യപരമായിട്ടുള്ള ഒരു കലയാണ് അല്ലെ, ഗദ്യരൂപത്തിലാണ്, പദ്യമല്ല. പദ്യത്തിന്റെ നേരെ ഓപ്പോസിറ്റ്, സിമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. മുഅത്തമിദുൻ അലൽ മഖീലത്തി, അതൊരു ചിന്തയുടെ മേൽ ആസ്പദിക്കുന്ന അല്ലെ, ആൾക്കാർ ചിന്തിച്ചിട്ടല്ലേ. അത് വയസ്തവഴിബു കുല്ല തജാറുബിൽ ഇൻസാനിയത്തി, അത് മനുഷ്യന്റെ മുഴുവൻ എക്സ്പീരിയൻസുകളെയും ഉൾക്കൊള്ളുന്നു. വൽ ഖിയമിൽ കൗനിയത്തി, പ്രാപഞ്ചിക മൂല്യങ്ങളെയും, അതായത് അതിൽ എഴുതല് പലപ്പോഴും എന്താണ് മനുഷ്യന്റെ എക്സ്പീരിയൻസുകളാണ്, പ്രാപഞ്ചികമായ കാര്യങ്ങളാണ്. ബി ഉസ്ലൂബിൻ അദബിയിൻ റായിഇൻ മുബ്ദിഇൻ, വളരെ ആകർഷണീയമായ അത്ഭുതപ്പെടുത്തുന്ന സാഹിത്യ ശൈലികളിൽ ഓരോ ആൾക്കാര് സ്വന്തം എക്സ്പീരിയൻസുകളെയോ അല്ലെങ്കിൽ പ്രാപഞ്ചികപരമായ കാര്യങ്ങളെയോ എഴുതുന്ന ഒരു 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 കലാപരമായിട്ടുള്ള ഒരു അമലിനാണ് എന്ത് പറയാ ഈ ലേഖനം അല്ല സോറി നോവൽ എന്ന് പറയും. വല ഹുദൂദ ലി ശഖ്സിയാത്തി വൽ അഹ്ദാസി വൽ സമനി വൽ ജിൻസി, അവിടെ എന്തില്ല, വ്യക്തികൾക്ക് സംഭവങ്ങൾക്കോ കാലത്തിനോ വിഭാഗങ്ങൾക്കോ ഒന്നും പ്രത്യേക പരിധികളില്ല. വ റിവായത്ത് തസ്വീറുൽ ഹയാത്തി വ തഷ്കീലുഹ, ഈ റിവായത്ത് ലേഖനം ലേഖനം തന്നെ നോവല് തസ്വീറുൽ ഹയാത്തി വ തഷ്കീലുഹ, ജീവിതത്തിന്റെ രൂപപ്പെടുത്തലാണ് അല്ലെ, ജീവിതത്തെ വരച്ചു കാണിക്കലാണ്. വ റിവായത്ത് തഹ്തല്ലു മക്കാനത്തൻ മർമൂക്കത്തൻ ഫിൽ അദബിൽ അറബിയിൽ മുആസിർ, ആധുനിക അറബിക് സാഹിത്യത്തിൽ ഒരു അലങ്കൃതമായ സ്ഥാനം തന്നെ വഹിക്കുന്നുണ്ടാര് ഈ റിവായത്ത്, അതായത് നോവലുകൾ. വ തതവറത്തി റിവായത്തു അൽ അറബിയ, അറബിക്ക് നോവലുകൾക്ക് പുരോഗമനം കിട്ടി. ഹുവ നിതാജു അമലിയത്തിൻ താലാമദുഹ, ഒരുപാട് അതെന്താണ് ഒരു
കുറെ കാലം നീണ്ടു നിന്നൊരു പ്രവർത്തനത്തിന്റെ റിസൾട്ടാണത്. വമിമാലാ ശക്കഫിഹി അന്ന ദിവായത്തിൽ അറബിയ അറബിക് നോവലുകൾ തഊദു നിഷത്തുഹ ഇലൽ ഇത്തിസാലി വത്തഅസ്സുലിൽ മുബാശരി മുബാശിരി ബിൽ ഗർബി ബാദ മുൻതസിഫിൽ ഖർനിത്താസി അശറുൽ മീലാദി. നമുക്കറിയാം അറബിക് നോവലുകൾ സംശയമേ ഇല്ല കാര്യത്തിൽ അതിന്റെ ആരംഭം ഉത്ഭവമൊക്കെ എങ്ങനെയാണ്, ഇലൽ ഇത്തിസാലി വത്തഅസ്സുലിൽ മുബാശർ ബിൽ ഗർബി, പാശ്ചാത്യ വിദേശികളോട് പടിഞ്ഞാറ് എന്താ പറയും പടിഞ്ഞാറന്മാരോട് എന്താണ് വളരെയധികം ബന്ധപ്പെട്ടതിന്റെ പേരിലാണ് നമുക്ക് അറബിയിൽ ഇങ്ങനെ ഒരു പുരോഗമനം സംഭവിച്ചത്. ബാദ മുൻതസിഫിൽ ഖർനി താസി അഷറുൽ മീലാദി, 19-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷം ഇംഗ്ലീഷുകാരുമായിട്ട് അറബികൾ ഉണ്ടാക്കിയ ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയത്. ഒഫിൽ ഹദീസ് അസ്റിൽ ഹദീസി തഗയ്യറത്തിൽ അഹ്വാൽ, പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിലെ അവസ്ഥകളൊക്കെ മാറി. വലഹറത്തിൽ റിവായത്തു അല ഐദി ബാദിൽ മുസഫീന സൂരിയീന വൽ മിസ്രീന വൽ ലബനാനിയീൻ. പക്ഷെ സ്റ്റാർട്ടിങ് ശരിക്കും അറബിക് ലേഖനങ്ങളുടെ ലേഖനം തന്നെയാണ് വരുന്നത്, അറബിക് റിവായാത്തുകളുടെ റിവായത്തിന് എന്തെങ്കിലും അർത്ഥം പറഞ്ഞു നോവല് അറബിക് നോവലുകളുടെ അവസ്ഥ ആരംഭത്തിലൊക്കെ ശരിക്കും ഇംഗ്ലീഷുകാരെ കോപ്പിയടിച്ചിട്ടും അല്ലെങ്കിൽ അവരുടെ നോവലുകളെ തർജ്ജമ ചെയ്തിട്ടും അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ആദ്യം ഉണ്ടായത്, അതായത് 19-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ എന്ന് പറയുന്ന ആ സമയത്തൊക്കെ. പക്ഷെ പിന്നെന്താ ആധുനിക കാലഘട്ടം, ഇപ്പോഴത് മാറിയിട്ട് ആ നോവലുകളൊക്കെ ചില ആൾക്കാരുടെ കൈകളാൽ എന്തായി പുതുതായി ഉണ്ടാക്കപ്പെട്ടു. അതാണ് അല ഐ ജി ബാദിൽ മുസഫീൻ, ചില സാംസ്കാരിക നേതൃത്വം വഹിച്ച ആൾക്കാർ. അത് സൂരിയീൻ സിറിയക്കാരുണ്ട്, വൽ മിസ്രിയീൻ ഈജിപ്തുകാരുണ്ട്, വൽ ലബനാനീൻ ലബനാൻകാരായ കുറച്ച് ആൾക്കാർ. അല്ലദീനെ ദറസു മിൻ ബിലാദിൽ ഗർബ്, പക്ഷെ അവരും എന്താണ് ഗർബിൽ നിന്നും ഗർബ് അതായത് പാശ്ചാത്യ നാടുകളിൽ നിന്നും പഠിച്ചു വന്ന ആൾക്കാരാണ്. വല്ലദീന സാറു വസ്തഖാം വസ്തഖൗ മിൻ മനാഹിലിഹ അലിൽമിയ വസ്തഖാഫിയ, വല്ലദീന സാറു അവര് സന്ദർശിച്ച ആൾക്കാരാണ്, വസ്തഖൗ കുടിച്ച ആൾക്കാരാണ്, മിൻ മലാഹിലിഹ അലിൽമിയത്തി വസ്തഖാഫിയ പാശ്ചാത്യ നാടുകളുടെ വൈജ്ഞാനിക സാംസ്കാരിക ഉറവിടങ്ങളിൽ നിന്നും വെള്ളം കുടിച്ച, അതായത് അവിടുന്ന് ഈ അറിവ് കരസ്ഥമാക്കി വന്ന ആൾക്കാരാണ് ഇവരും. പക്ഷെ ഇവര് സ്വന്തമായി എഴുതിയുന്നു. മൻകൂലത്തൻ മുഅലമുഹ മിനൽ ഫറൻസിയ ബഅദുഹ മിനൽ ഇൻജിലീസിയ, ഇങ്ങനെയുള്ള അധിക ആരംഭത്തിലുള്ള കാര്യം കേട്ടോ പറയണേ, ആരംഭത്തിലുള്ള അധിക ഉത്ഭവങ്ങൾ, മൻഹലും ജമ്മും ബനാഹിൽ എന്ന് പറഞ്ഞ ഉത്ഭവങ്ങൾ, വൈജ്ഞാനിക ഉത്ഭവങ്ങളിൽ നിന്ന് പാശ്ചാത്യരുടെ വൈജ്ഞാനിക ഉത്ഭവങ്ങളിൽ നിന്നാണ് അവർ കുടിച്ചത് എന്നർ. കുടിച്ചത് മീൻസ് അവിടെ സാഹിത്യ രൂപത്തിൽ ഉപയോഗിച്ചതാണ് എന്റെ ഉദ്ദേശം, അവർ കരസ്ഥമാക്കിയത്. മൻകൂലത്തും മുഅല്ലമുഹ അതിൽ അധികവും കോപ്പി ചെയ്യപ്പെട്ടതാണ്, മിനൽ ഫറൻസിയ വബഅദുഹ മിനൽ ഇൻജിലീസിയ, അധികവും ഫ്രഞ്ച് ഭാഷകളിൽ നിന്നും കോപ്പി ചെയ്യപ്പെട്ട ലേഖന നോവലുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സംഭവം കാണുമ്പോൾ അറബിക്കിൽ എഴുതിയ പോലെങ്കിലൊക്കെ ഉണ്ടെങ്കിലും ശരിക്കത് ഫ്രഞ്ച് കഥകളിൽ നിന്നും എന്താണ് കോപ്പി ചെയ്യപ്പെട്ട. ഇപ്പോ സിനിമ തന്നെ ഇതേപോലെ പല ഇതൊന്നും കോപ്പി ചെയ്യപ്പെടുന്നുണ്ടല്ലോ അതുപോലെ. അപ്പൊ അലുഹ മിനൽ ഇൻജിലീസി, അതിൽ ചിലത് ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നും കോപ്പി ചെയ്യപ്പെട്ടത്. വഫി മക്തദമത്തിഹിൻ, ഇവരിൽ ഇപ്രകാരം ഇങ്ങനെ നോവലുകൾ എഴുതിയ ആളുകളിൽ പ്രമുഖരാണ് റിഫാഅത്തു തുഹ്താവ്, ഈ പേര് ഓർത്തെക്കണം കേട്ടോ. അല്ലതി എങ്ങനെയുള്ള അദ്ദേഹം തർജ്ജമ റിവായത്ത ഫീൻലോൺ ഫെനലോൺ ഫെനലോൺ എന്ന ആളുടെ നോവലാണ് ഇയാള് ട്രാൻസ്ലേഷൻ ചെയ്തത്. മഗാറാത്തു തെൽമാക്ക്, തെൽമാക്ക് എന്ന ആളുടെ യുദ്ധത്തെ കുറിച്ച് എഴുതിയ ഫെനലോൺ എന്ന ഒരു നോവലാണ് ഇദ്ദേഹം തർജ്ജമ ചെയ്തത്. എന്ത് പേരിലാണ് അറബിക്കിൽ വന്നത് പറയുന്നത്, ബി ഇസ്മി മവാക്കിയുൽ അഫ്ലാഖി ഫി വഖായി തൽമാക്ക് എന്ന് പറയുന്ന പേരിലാണ് അത് എഴുതപ്പെട്ടത്. അതിനുശേഷം സുമ്മ ലഹറ റിവായത്തുഹു
പിന്നീട് അദ്ദേഹത്തിന്റെ നോവൽ വന്നു ബി ഇസ്മി തൽഖീസിൽ ഇബിരീസ് എന്ന് പറഞ്ഞിട്ട്, ബഅദഹു ഫർഹു അന്തൂൻ എന്ന് പറയുന്ന നോവൽ പിന്നെയും വന്നു. അതുപോലെ തന്നെ വൽ മുവൈലിഹി, ഇവരുടെ മുൻപന്തിയിൽപ്പെട്ട ഒരാളാണ് റിഫായത്തു തുഹ്താബിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി വേറൊരാളും കൂടി ഉണ്ട്, മുവൈലിഹിയർ ഉണ്ട്. അദ്ദേഹം വന്നത് ബി ഹദീസി ഈസബിന് ഹിഷാം, ഈസബിന് ഹിഷാമിന്റെ സംസാരം എന്നുള്ള ഗ്രന്ഥവുമായിട്ട്. വക്കാന ഹാഉല, ഈ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഹൂല്ലദീന ബറസു അവ്വലൻ ഫി മജാലി ഫന്നി ജിവായത്തി ഹദീസൻ, ആധുനിക കാലഘട്ടത്തിൽ നോവൽ കലാമേഖലയിൽ എന്താ പറയാ പ്രമുഖരായിട്ട് മുന്തി നിൽക്കുന്ന ആൾക്കാർ ഇവരൊക്കെയാണ്. മതിയോ? ആ മതി. ആ എന്താ ഡൗട്ട്? എന്താ ഉണ്ടാവും സംശയം? ഇല്ലല്ല. നാളെ എല്ലാരോടൊന്ന് ക്ലാസ്സിൽ വരാൻ അറിയുന്ന ആൾക്കാരോടൊന്ന് പറഞ്ഞിട്ട്. ആ ഇൻഷാ അല്ലാ.